നമസ്കാരം. വീട്ടാവശ്യങ്ങൾക്ക് വെള്ളമെടുക്കാനായി അമ്മയ്ക്ക് കൊടും ചൂടിൽ നദിയിലേക്ക് നടക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി കിണർ കുഴിച്ച് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള 14-കാരൻ. മഹാരാഷ്ട്രയിലെ പാൽക്കറിലാണ് സംഭവം. ചെറുകുടലിൻ്റെ മുറ്റത്താണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥി തനിയെ കിണർ കുത്തിയത്. ഇനി മുതൽ അമ്മയ്ക്ക് നദിയിലേക്ക് നടക്കേണ്ടതില്ലല്ലോ എന്ന സന്തോഷമാണ് പ്രണവ് രമേശ് സൽക്കാർ എന്ന 14-കാരൻ കിണർ കുത്തിയതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ആദർശ് വിദ്യാമന്ദിറിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രണവ്. മൺവെട്ടിയും ചെറിയ കോണിയും ഉപയോഗിച്ചായിരുന്നു ചെറുകിണറിൻ്റെ നിർമ്മാണം. പുളിയുടെയും ആൽമരത്തിൻ്റെയും കമ്പുകൾ ഉപയോഗിച്ച് കിണറിൻ്റെ ചെറുവേലി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവസം മുഴുവൻ കിണറ് കുഴിച്ച പ്രണവ് ഉച്ചഭക്ഷണത്തിനായി മാത്രമാണ് വിശ്രമിച്ചതെന്ന് അമ്മ ദർശന പറയുന്നു. 20 അടിയോളം ആഴമുള്ളതാണ് കിണർ. കെൽവേലെ ഒരു പച്ചക്കറി തോട്ടത്തിലെ തൊഴിലാളിയാണ് പ്രണവിൻ്റെ പിതാവ് രമേശ്. കിണറിന് ഭംഗിയായി ഒരു മൂട് തയ്യാറാക്കാനും മൺകട്ടകൾ കൊണ്ട് കിണർ കെട്ടാനും പിതാവ് രമേശ് സഹായിച്ചതായി പ്രണവ് പറയുന്നു. മകൻ്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നതിനായി ചെറുകിണറിന് മുകളിലായി മകൻ്റെ പ്രവൃത്തി വിശദമാക്കുന്ന ഒരു ചെറുകുറിപ്പും ഇവ സ്ഥാപിച്ചിട്ടുണ്ട്. കിണറിൽ വെള്ളം കണ്ട തുടങ്ങിയത് മുതൽ മകൻ ആവേശത്തിലായിരുന്നുവെന്ന് ദർശന പറയുന്നു. കിണറിൽ വെള്ളം കണ്ടതിന് പിന്നാലെ ഗ്രാമത്തിലുള്ളവരും അധ്യാപകരും തൻ്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചതിൻ്റെ സന്തോഷവും പ്രണവ് മറച്ചു വയ്ക്കുന്നില്ല. ഇനി മുതൽ കൊടും വെയിലിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കായി വെള്ളമെടുക്കാനായി നദിയിലേക്ക് നടന്ന് അമ്മ തളരേണ്ടി വരില്ലല്ലോ എന്ന ആശ്വാസമാണ് ഈ 14-കാരനുള്ളത്. രമേശിൻ്റെയും ദർശനയുടെയും 4 മക്കളിൽ 4-ാമനാണ് പ്രണവ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.